ഹലോ ഫ്രണ്ട്സ്, മോട്ടോജെൻസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഹോണ്ട സിറ്റി, ഹ്യുണ്ടായി വെർണ, അല്ലെങ്കിൽ ടൊയറ്റ കൊറോള, അങ്ങനെ ഏതെങ്കിലും ഒരു മിഡ് സൈസ് സെഡൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പ്ലാൻ ഈ വർഷം അവസാനം വരെ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ 2020 അവസാനം ഒരു അടിപൊളി കാർ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നുണ്ട്. ഈ കിടക്കുന്ന വണ്ടി, അതായത് ടൊയോറ്റ കൊറോള ഹൈബ്രിഡ് ലോഞ്ച് ആവാൻ പോവാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇതിനൊരു പെട്രോൾ എഞ്ചിൻ ഉണ്ട്, മാത്രമല്ല ഒരു ഇലക്ട്രിക് മോട്ടറും കൂടെ ഉള്ളതാണ്. ഇതിന്റെ പെട്രോൾ എഞ്ചിൻ വരുന്നത് 1.8 ലിറ്റർ ആണ്, അതായത് 1800 cc ആണ് പെട്രോൾ എഞ്ചിൻ വരുന്നത്. ഇതിന്റെ ഇലക്ട്രിക് ബാറ്ററിയുടെ പവർ 1.3 kW ആണ്. അപ്പോ ഈ വണ്ടിയുടെ പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 121 horsepower 142 nm ടോർക്കും ആണ് ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടിക്ക് വരുന്നത് ECVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് CVT ട്രാൻസ്മിഷൻസ് ആണ്. ഈ CVTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കൺട്രോൾഡ് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നതാണ് ഈ CVT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ CVT ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ പെട്രോൾ പവറിൽ നിന്ന് ഇലക്ട്രിക് പവറിലേക്കും ഇലക്ട്രിക് പവറിൽ നിന്ന് തിരിച്ച് പെട്രോൾ പവറിലേക്കും കയറുന്ന വണ്ടിയുടെ ഒരു ട്രാൻസിഷൻ അത് വളരെ സ്മൂത്ത് ആയിരിക്കും. ഹൈബ്രിഡ് വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൈലേജ് എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ മൈലേജ് പറയുന്നത് 27 km ആണ് ഹൈവേയിൽ പറയുന്നത്, 26 km ആണ് സിറ്റിയിൽ പറയുന്നത്. അതായത് നമ്മൾ സാധാരണയുള്ള ഒരു പെട്രോൾ മോഡൽ കൊറോള നോക്കുവാണെങ്കിൽ അതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 13 മുതൽ 14-15 km വരെയാണ് മൈലേജ് പറയുന്നത്. പക്ഷെ ഇതിന് വരുന്ന 27 km ആണ് മൈലേജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ എഫിഷ്യന്റ് ആണ്. മാത്രമല്ല വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ 27 km എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫിഗറാണ്. ഈ വണ്ടി ആദ്യം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ കഴിഞ്ഞ കൊറോളയും ഈ കൊറോളയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞതിനേക്കാൾ നീളവും വീതിയും ഇതിനാണ് കൂടുതൽ. അതുമാത്രമല്ല വളരെ പ്രീമിയം ഇന്റീരിയറാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സ്വിച്ചുകളൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ട് സ്റ്റിയറിംഗിലേക്ക് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം മാത്രമല്ല, അതായത് ആൻഡ്രോയിഡ് ആട്ടോ, അതിന്റെ കുറവ് മാത്രം ഇതിലുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേയും മറ്റുള്ള സോഫ്റ്റ്വെയർസ് ഇതിലുള്ളതാണ്. ഇതിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്രോൾ എഞ്ചിനിൽ നിന്ന് എത്ര പവർ എടുക്കുന്നു, ബാറ്ററിയിൽ നിന്ന് എത്ര പവർ എടുക്കുന്നു എന്ന് ഇതിൽ എഴുതി കാണിക്കുന്നതാണ്. ബാറ്ററി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ട്രിക് എഞ്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ പ്രീമിയം കാറുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് കാണിക്കുന്നതിന്റെ മറ്റൊരു ഗുണം, നമുക്ക് എക്സാക്ട്ലി എത്ര എക്കണോമിക്കൽ ആയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി ഈ വണ്ടി കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഫീച്ചർ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ബാറ്ററിക്ക് 10 വർഷമാണ് വാറന്റി പറഞ്ഞിരിക്കുന്നത്. 10 വർഷം അല്ലെങ്കിൽ 240,000 km ആണ് വാറന്റി കൊടുത്തിരിക്കുന്നത്. ഒരു ശരാശരി കസ്റ്റമർ ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം 6 വർഷം മുതൽ 10-11 വർഷം വരെയാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ട് അത് വിൽക്കുന്ന സമയമാകുമ്പോഴും അതിന്റെ വാറന്റി തീരാൻ സാധ്യതയില്ല. പിന്നെ ടൊയോറ്റ കൊറോള എപ്പോഴും ഒരു ഷൂഫർ കാർ ആയിരുന്നു. അതായത് നമ്മൾ ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴാണ്. ഈ വണ്ടിയുടെ കാര്യത്തിലും അതേ സിറ്റുവേഷൻ ആണ്. ഓടിക്കുന്ന കാര്യം പറയുമ്പോൾ കഴിഞ്ഞ കൊറോളയും ഈ ഹൈബ്രിഡ് മോഡലായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 0 to 100 km/h വരെ എത്താൻ ഏകദേശം 10 seconds ആണ്. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള വണ്ടിയൊന്നുമല്ല. ടൊയോറ്റ ഒരിക്കലും ഇതിനെ ഒരു ഫാസ്റ്റ് കാർ ആക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഈ വണ്ടിക്ക് 3 driving modes ആണുള്ളത്. 1 power, 2 eco, 3 EV. പവർ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വണ്ടികൾ കാണുന്ന സ്പോട്ട് മോഡാണ്. അതായത് വണ്ടിയുടെ ഫുൾ പവറും നമുക്ക് ആ മോഡിൽ കിട്ടുന്നതാണ്. ആ മോഡിൽ ഇടുമ്പോഴാണ് ഏറ്റവും കുറച്ച് മൈലേജ് നമുക്ക് കിട്ടുന്നത്. വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ഈക്കോ മോഡിൽ ഇടുമ്പോഴാണ്. EV മോഡ് എന്ന് പറയുന്നത് ഫുള്ളി ഇലക്ട്രിക് മോഡാണ്. അതായത് EV മോഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനിൽ നിന്നല്ല വണ്ടി പവർ എടുക്കുന്നത്, പക്ഷേ ഇലക്ട്രിക് മോട്ടറിൽ നിന്നാണ്. EV മോഡിൽ ഇടുമ്പോൾ ഇൻസ്റ്റന്റ് ടോർക്കാണ്. അതിന്റെ കാരണം പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കാണുന്ന ഒരു ടെർബോ ലാഗ് നമുക്ക് ഇലക്ട്രിക് മോട്ടറിൽ കാണാൻ പറ്റില്ല. അതായത് പെട്രോൾ എഞ്ചിൻസിലും ഡീസൽ എഞ്ചിൻസിലും നമുക്ക് ടെർബോ ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ഇലക്ട്രിക് എഞ്ചിൻസിൽ RPM, അതായത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, അങ്ങനെ ഒരു ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാലമർത്തി ആദ്യത്തെ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ഫുൾ ടോർക്കും ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചാർജിംഗ് സോക്കറ്റിൽ കുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ വണ്ടിക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉള്ളതാണ്. ഈ വണ്ടി നിങ്ങൾ ഓരോ തവണ ബ്രേക്ക് ചെയ്യുമ്പോഴും ഇതിന്റെ ഇലക്ട്രിക് മോട്ടോർ ചാർജ് ആവുന്നതാണ്. ഈ വണ്ടിയുടെ ലുക്സിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ആയ ടൊയോറ്റ ക്യാമറയായിട്ടൊരു സാമ്യമുണ്ട്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ടൊയോറ്റ ക്യാമറയാണോ അതോ കൊറോളയാണോ എന്നൊരു ഡൗട്ട് നമുക്ക് ഫീൽ ചെയ്യും. പുതിയ ഹെഡ്ലൈറ്റ്സ് വളരെയധികം സ്പോർട്ടിയാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് തരുന്നുണ്ട്. ഈ വണ്ടിക്ക് മറ്റൊരു പ്രീമിയം ഫീച്ചറായ വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വയറുകളും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വണ്ടിയുടെ ദുബായിലെ പ്രൈസ് എന്ന് പറയുന്നത് 83,000 dirhams ആണ്. അതായത് ഏകദേശം ഇന്ത്യയിലെ 17 lakh rupees. ഈ വണ്ടി ഈ വർഷം തന്നെ ലോഞ്ച് ആവാനാണ് സാധ്യത. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഇലക്ട്രിക് വണ്ടികൾക്ക് റേറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് 20 lakh rupees ആണ് ഏറ്റവും കുറഞ്ഞ മോഡലിന്റെ പ്രൈസ്.
അപ്പോ എങ്ങനെയുള്ള ആളുകളാണ് ഈ വണ്ടി വാങ്ങിക്കാൻ തയ്യാറെടുക്കേണ്ടത് എന്നൊരു സംശയം പലർക്കും വരുന്നതാണ്. ഈ വണ്ടി വാങ്ങിക്കേണ്ടത് വണ്ടി ഒരുപാട് ഓടിക്കുന്ന ആളുകളായിരിക്കണം. എന്നാൽ മാത്രമേ ഇതിനുവേണ്ടി ചിലവാക്കുന്ന പൈസ നിങ്ങൾക്ക് മുതലാവുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഈ വണ്ടി ഒരിക്കലും അങ്ങനത്തെ ഒരു വണ്ടിയല്ല. അതായത് നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ ബാക്ക് സീറ്റിലിരിക്കുമ്പോഴായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ടൊയോറ്റയ്ക്ക് മെയിന്റനൻസ് വളരെ കുറവാണെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, വളരെ റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ടൊയോറ്റയുടെ എല്ലാ വണ്ടികളും. അതിന്റെ കൂടെ 10 വർഷം ബാറ്ററിക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു കസ്റ്റമർക്ക് വേണ്ടത് പീസ് ഓഫ് മൈൻഡ് ആണ്. അത് വളരെയധികം ഈ വണ്ടിയിൽ നിന്ന് ഗ്യാരണ്ടീഡ് ആണ്. ഈ വീഡിയോ ഇതിന്റെ ഒരു പ്രിവ്യൂ മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. അതുമാത്രമല്ല, വേറെ ഒരുപാട് വണ്ടികളുടെ റിവ്യൂസും വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, വണ്ടികളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ വേഗം മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡ്രൈവ് സേഫ്, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹെൽമെറ്റ് ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഡ്രൈവ് സേഫ് ആൻഡ് ടേക്ക് കെയർ.